ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫ്രാൻസിസ് ബേക്കണിന്റെ ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ് എന്ന എസ്സേയു ആയിട്ടാണ്. 1561 ഫ്രാൻസിസ് ബേക്കൺ ജനിക്കുന്നത്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഫിലോസഫറാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മൾ ഓരോരുത്തർക്കും ഈ മാരിറ്റൽ ലൈഫിനോടും അതുപോലെ തന്നെ സിംഗിൾ ലൈഫിനോടും ഓരോരോ അഭിപ്രായങ്ങളായിരിക്കാം. ചിലരെന്ത് ചെയ്യും, മാരിറ്റൽ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, ചിലർ സിംഗിൾ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, അല്ലേ? ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഓദറിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ എസ്സേയിലൂടെ ഓദർ നമ്മളോട് പറയുന്നത് ഈ മാരീഡ് മെന്നിൻ്റെയും അതുപോലെ തന്നെ സിംഗിൾ മെന്നിൻ്റെയും വ്യത്യാസങ്ങളാണ്, അതുപോലെ തന്നെ ഇവർക്കുണ്ടാവുന്ന ഗുണങ്ങളും ദോഷങ്ങളും ആണ്. ഓദറിൻ്റെ അഭിപ്രായത്തിൽ ഈ വിവാഹിതനായിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യണം, അവൻ്റെ കുടുംബത്തെ നോക്കണം. അവൻ്റെ കുടുംബത്തിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അവൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ ഒരു കമ്മിറ്റ്മെൻ്റ് കാരണം അദ്ദേഹത്തിന് എന്ത് സാധിക്കില്ല, നല്ലതോ ചീത്തയോ ആയ ഒരു കാര്യങ്ങളിലും ഏർപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു കമ്മിറ്റ്മെൻ്റ് എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ മൈൻഡ് എന്താണോ ആഗ്രഹിക്കുന്നത്, ഏത് വേയിലൂടെയാണോ പോകാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയൊന്നും പോവാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആ ഒരു സ്വാതന്ത്ര്യം എന്ത് ചെയ്യും, അദ്ദേഹത്തിന് നഷ്ടപ്പെടും. അതുപോലെ തന്നെ അദ്ദേഹം ചിന്തിക്കുന്നത് ഈ അൺമാരീഡ് ആയിട്ടുള്ള ആളുകൾ അൺറെസ്ട്രിക്റ്റഡ് ആണ്, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാത്ത ആളുകളാണ്. അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോൾഡായിട്ടുള്ള മൂവ്സൊക്കെ നടത്താൻ പറ്റും. ഇതുകൊണ്ട് തന്നെ അവർക്ക് ഈ സൊസൈറ്റിയിലും കൾച്ചറിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടും സാധിക്കും. ഓദർ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, സയൻസിലും ആർട്ടിലും ലിറ്ററേച്ചറിലും ഒക്കെ നല്ല നേട്ടങ്ങൾ നേടിയത് ഈ വിവാഹത്തിൻ്റെ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത അൺമാരീഡ് ആയിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ആണെന്നാണ്. അതുപോലെ തന്നെ ഈ വെൽത്തി ആയിട്ടുള്ള സിംഗിൾസിന് അവരുടെ പൈസ കൊണ്ടുള്ള എന്ത് കാര്യം ചെയ്യണമെങ്കിലും അവർക്ക് മറ്റൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അവർക്ക് എന്തും ചെയ്യാം. അതുകൊണ്ട് തന്നെ അവർക്ക് പള്ളിക്ക് വേണ്ടി അത് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, അവരുടെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി അത് എടുക്കണമെങ്കിൽ അത് ചെയ്യാം. എന്നാൽ ഈ മാരീഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് തികച്ചും വ്യത്യസ്തമാണ്. ഇവർക്ക് എന്ത് ചെയ്യണം, അവരുടെ കുടുംബത്തെ നോക്കണം എന്നുള്ളത് കൊണ്ട് അവരുടെ പൈസ കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തോന്നിയതുപോലെ ചെലവഴിക്കാനും ഒന്നും പറ്റില്ല. പക്ഷേ സിംഗിൾസിന് ഇത്തരം ആശങ്കകളൊന്നും വേണ്ട. അതുപോലെ തന്നെ ഈ മാരീഡ് ആയിട്ടുള്ള ആളുകൾക്ക് മക്കളുണ്ടെങ്കിൽ അവരെപ്പോഴും ചിന്തിക്കുന്നത് ഇവരുടെ ഭാവിയെക്കുറിച്ചും ഇവരുടെ ഭാവി എങ്ങനെ സേഫ് ആക്കാം എന്നതിനെക്കുറിച്ചുമായിരിക്കും. പിന്നീട് ഓദർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ചില അൺമാരീഡ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സമയവും ഊർജവും എല്ലാം വെറുതെ പാഴാക്കി കളയാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ ബാച്ചിലർഹുഡ് ദുരുപയോഗം ചെയ്യുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മാരീഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളെക്കുറിച്ചും പറയുന്നുണ്ട്, ഇത്തരം ആളുകൾ ഇവരുടെ ഭാര്യമാരും മക്കളും അവരുടെ ഒരു ഫ്രീഡത്തിനും അവരുടെ സ്വാർത്ഥമായിട്ടുള്ള ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ബേർഡനായിട്ട് കണക്കാക്കും. ഇവരുടെ ഭാര്യമാരെയും മക്കളെയൊക്കെ ഇവർക്കൊരു ബേർഡനായിരിക്കും, കാരണം അവർക്ക് സ്വതന്ത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വരും ഇങ്ങനെയൊരു ലൈഫിൽ. പക്ഷേ അത് നടക്കാത്തത് കൊണ്ട് ഇവരൊരു ബേർഡനായിട്ട് അവർ കണക്കാക്കും. ബേക്കൺ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഈ വിവാഹം എന്നത് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻസും ഒക്കെ കൊണ്ടുവരുന്ന ഒന്നാണെന്നുള്ള ഒരു ധാരണയിൽ കുറേ പേര് എന്താവുന്നുണ്ട്, സിംഗിൾസായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ മാരീഡ് ആയിട്ടുള്ള ആളുകളെ അലട്ടുന്ന ഒരുപാട് ഡ്യൂട്ടീസും അവരുടെ സമ്മർദ്ദങ്ങളും ഒക്കെ എന്താവും, ഈ സിംഗിൾ ലൈഫ് ലീഡ് ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് ഇല്ലാതാവും എന്ന് ഒരു വിശ്വാസവും ഒരു ബോധ്യവും ഒക്കെ അവർക്കുണ്ട്. ഈ മാരിറ്റൽ ലൈഫ് ഒരു തടവറയാണെന്ന് കണക്കാക്കി ഇതിൻ്റെ പ്രതിബന്ധതകളിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്.
ഇത്തരം അവിവാഹിതരായ ആളുകൾ എപ്പോഴും നല്ല ഒരു സുഹൃത്തുക്കളാണെന്ന് ഓദർ പറയുന്നുണ്ട്. ഇവരുടെ അംബീഷനും ആഗ്രഹങ്ങളും ജോലിയും എല്ലാ കാര്യങ്ങളും അവരുടെ കൺസിഡറേഷൻ അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റി ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും. അതിന് അവർക്ക് മറ്റേ ആരെയും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു ക്ലേർജിമാനാണ് സിംഗിൾ ലൈഫ് തിരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും അനുയോജ്യൻ എന്ന് പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് എന്തില്ല, കുടുംബപരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് കൂടുതൽ ചാരിറ്റീസും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ സാധിക്കും. പിന്നീട് ഓദർ ഇവിടെ ജഡ്ജിൻ്റെയും അതുപോലെ തന്നെ മജിസ്ട്രേറ്റിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെയും ഇവർക്കും സിംഗിൾ ലൈഫ് ലീഡ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. കാരണം അവരെപ്പോഴും ഇടപഴകുന്നത് കേസുകളുമായിട്ടും അതുപോലെ തന്നെ കുറ്റവാളികളുമായിട്ടും ഒക്കെയാണ്. ഇവർക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ ഇവർക്ക് നല്ല രീതിയിൽ ഒരു വിധി പറയാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ സാധിക്കില്ല. ഒരു സിംഗിൾ ലൈഫാണെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ബോദർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരു കേസിൻ്റെ വിധി പറയുമ്പോഴോ മറ്റോ താൻ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് തൻ്റെ ഫാമിലിയെ അത് ബാധിക്കുമോ എന്ന ഒരു ടെൻഷൻ ഇത്തരക്കാർക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സോൾജിയേഴ്സും എന്താണ് അൺമാരീഡ് ലൈഫ് ലീഡ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ്. കാരണം ഒരു സോൾജിയർ എന്ത് ചെയ്യാണ്, പടപൊരുതുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്ത എപ്പോഴും അവിടത്തേക്കായിരിക്കും, ഫാമിലിയിലേക്കായിരിക്കും. അതുപോലെ തന്നെ തൻ്റെ ഫാമിലിക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വവും ഇവർക്കുണ്ട്. ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് സിംഗിളാണെങ്കിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഓദർ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഒരു വിവാഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലവിംഗ് ഹോം സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനൊക്കെ ശേഷം ഓദർ എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ് വൈഫിനെയും അതുപോലെ തന്നെ ഗുഡ് ഹസ്ബൻഡിനെയും കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ എത്തിക്സ് ഉള്ള പുരുഷന്മാരൊക്കെ നല്ല ഭർത്താക്കന്മാരാണ്, അവർ മറ്റ് കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്യുന്നില്ല, പ്രലോഭിക്കപ്പെടുന്നില്ല. അവരവരുടെ ഭാര്യമാരോടും അവരുടെ വിവാഹ ജീവിതത്തോടും സത്യസന്ധരായിരിക്കും, അതുപോലെ തന്നെ വിശ്വസ്തരും ആയിരിക്കും. ഇവിടെ ഓദർ ഒരു ഉദാഹരണം കൊടുക്കുന്നുണ്ട്, അനശ്വരമായിട്ടുള്ള ജീവിതത്തെക്കാളും തൻ്റെ ഭാര്യയെ കൂടുതൽ വിലമതിച്ച യുലീസസിൻ്റെ ഉദാഹരണമാണ് ഇവിടെ ബേക്കൺ കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പവിത്രത പരിശുദ്ധിയായിട്ട് കണക്കാക്കിക്കൊണ്ട് സംരക്ഷിച്ച് പോരുന്നുണ്ട്. അവർ കൂടുതൽ ആത്മാഭിമാനത്തോടെ അവരുടെ ശരീരത്തെ പവിത്രമായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ ഭർത്താവിൻ്റെ മൂല്യത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടിയുള്ള അവരുടെ ഈ ബന്ധം എന്താണ്, സ്ട്രോങ് ആണ്. പക്ഷേ ജലസിന് എന്ത് സാധിക്കും, ഈ ബന്ധം ദുർബലപ്പെടുത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ ഭാര്യ വഹിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള റോളുകളെ കുറിച്ചിട്ട് ബേക്കൺ പറയുന്നുണ്ട്. അവൾ അവൻ്റെ ലവറായിരിക്കുമ്പോൾ അവൾ എന്ത് ചെയ്യും, അവന് സെൻഷ്യലി പ്ലഷർ നൽകും. അതുപോലെ തന്നെ അവളുടെ സ്നേഹം കാരണമായിട്ട് അവൻ കൂടുതൽ സ്ട്രോങ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ അവൻ്റെ മിഡിൽ ഏജിൽ നല്ലതും ചീത്തയുമായ എല്ലാ അവസരങ്ങളിലും അവൾ എന്താവും, അവൻ്റെ ഒരു കൂട്ടാളി ആയി മാറും. അവൻ വാർദ്ധക്യത്തിലോട്ടെത്തുമ്പോൾ ഈ വാർദ്ധക്യത്തിൻ്റെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ അവൾ എന്തായി മാറും, അവൻ്റെ ഒരു നേഴ്സായിട്ട് മാറും. അദ്ദേഹം ഈ അൺമാരീഡ് ആയിട്ടുള്ള ആളുകളോട് പറയുന്നുണ്ട്, ഈ മാരേജിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യരുത്, തിടുക്കപ്പെടരുതെന്നും അത് സമയമെടുത്ത് ചെയ്യേണ്ട ഒന്നാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്, അതുകൊണ്ട് ക്ഷമയോടുകൂടി കാര്യങ്ങൾ നീക്കണം എന്ന് അദ്ദേഹം പറയുകയാണ്. മാരേജ് എന്ത് ചെയ്യുന്നുണ്ട്, കമ്മിറ്റ്മെൻറ്റ്സ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യണം, വിവാഹം കഴിക്കണം. അതായത് കൃത്യമായിട്ടുള്ള ടൈമിന് വേണ്ടി എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഈ ഒരു എസ്സേയിലൂടെ ഓദർ നമ്മളോട് പറയുന്നത് ഒരു മാരീഡ് ലൈഫിൻ്റെ പരിമിതികളും അതുപോലെ തന്നെ ഗുണങ്ങളും സിംഗിൾ ലൈഫിൻ്റെ പരിമിതികളും ഗുണങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതെങ്ങനെ ഓരോ വ്യക്തിയെയും ബാധിക്കുന്നു എന്നും ഓദർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ഭാരങ്ങളും പരിമിതികളും അദ്ദേഹം ഈ എസ്സേയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വിവാഹിതനായ ആള് കരുണയുള്ള വ്യക്തിയായിരിക്കുമെന്നും ഓദർ പറയുന്നുണ്ട്. അതേസമയം ഒരു സിംഗിൾ മാൻ ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും.
അപ്പോൾ ഇതാണ് ഈ എസ്സേയുടെ ഒരു ചുരുങ്ങിയ രൂപം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. വേറൊരു ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം.